വിശേഷ കാഹളം മുഴക്കേടാം, നാം യേശുവിൻ നാമം ഘോഷിക്കാം. സർവജാതിയോടും സർവസൃഷ്ടിയോടും കർത്താവിൻ വചനം ഘോഷിക്കാം. വചനം ഘോഷിക്കാം. സർവഭാഷയിലും സർവരാജ്യത്തിലും യേശുവിൻ വചനം ഘോഷിക്കാം. പോയിടാം, നാം പോയിടാം, ഭൂതലമെങ്ങും പോയിടാം. പരിശുദ്ധാത്മശക്തി ധരിച്ചു നാം യേശുവിനെ കാത്തിടാം. പോയിടാം, നാം പോയിടാം, ശക്തി ധരിച്ചു നാം യേശുവിനെ കാത്തിടാം. യേശുവിൻ ശക്തിയാൽ ജയിച്ചിടാം നാം സാത്താന്യ സൈന്യങ്ങളെ. യേശുവിൻ ശക്തിയാൽ ജയിച്ചിടാം നാം സാത്താന്യ സൈന്യങ്ങളെ. സർവഭൂതങ്ങളെ സർവബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ തകർത്തിടാം. സർവഭൂതങ്ങളെ സർവബന്ധനങ്ങളെ യേശുവിൻ നാമത്തിൽ തകർത്തിടാം. പോയിടാം, നാം പോയിടാം, ഭൂതലമെങ്ങും പോയിടാം. പരിശുദ്ധാത്മശക്തി ധരിച്ചു നാം യേശുവിനെ. യേശുവിൻ സൗഖ്യം നൽകിടാം നാം യേശുവിൻ സാന്ത്വനം പകർന്നിടാം. സർവരോഗികൾക്കും സർവം തകർന്നവർക്കും യേശുവിൻ ശക്തിയെ കാട്ടിടാം. സർവരോഗികൾക്കും സർവം തകർന്നവർക്കും യേശുവിൻ ശക്തിയെ കാട്ടിടാം. പോയിടാം, നാം പോയിടാം, സർവകാലത്തിലും സർവനേരത്തിലും യേശുവെ ലോകത്തിൽ കാട്ടിടാം. സർവകാലത്തിലും സർവനേരത്തിലും യേശുവെ ലോകത്തിൽ കാട്ടിടാം. പോയിടാം, നാം പോയിടാം, ഭൂതലമെങ്ങും പോയിടാം. പരിശുദ്ധാത്മശക്തി ധരിച്ചു നാം യേശുവിനെ കാട്ടിടാം.
കീർത്തനങ്ങളുടെ പുസ്തകം 39 അധ്യായം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികൾ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്തു സംസാരിച്ചു, യഹോവേ എൻ്റെ അവസാനത്തെക്കുറിച്ചും എൻ്റെ ആയുസ് എത്ര എന്നതിനെക്കുറിച്ചും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകൾ നാലുവിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, ആര് അനുഭവിക്കും എന്ന് അറിയുന്നില്ല. എന്നാൽ ഇപ്പോൾ യഹോവേ ഞാൻ എന്തിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിന്നിൽ ലാകുന്നു. എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്ദയാക്കി വയ്ക്കരുതേ. ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എന്നിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രേ. യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എന്നിൽ നിന്ന് മാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു 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 മാത്രം, യേശുവെന്നാശ്രയം യേശു മാത്രം. യേശു 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 മാത്രം, യേശുവെന്നാശ്രയം യേശു മാത്രം.
ഇന്നലെയും ഇന്നും നാളെയും എന്നും എന്നാശ്രയം യേശു മാത്രം. ഇന്നലെയും ഇന്നും നാളെയും എന്നും എന്നാശ്രയം യേശു മാത്രം. യേശു മാത്രം എനിക്ക് യേശു മാത്രം എന്നും എനിക്ക് യേശു യേശു മാത്രം എന്നും എനിക്ക് യേശു യേശു മാത്രം. ആത്മാവിനാൽ തന്നാത്മാവിനാൽ അഭിഷേകം ചെയ്തേ ആത്മാവിനാൽ തൻ ആത്മാവിനാൽ അഭിഷേകം ചെയ്തേ തൻ കൃപകളാൽ കൃപാവരങ്ങളാൽ യേശു നടത്തിടുന്ന അനുഗ്രഹങ്ങളാൽ തൻ കൃപകൾ കൃപാവരങ്ങളാൽ യേശു നടത്തിടുന്ന അനുഗ്രഹങ്ങളാൽ യേശു 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 മാത്രം യേശു എൻ ആശ്രയം യേശു മാത്രം യേശു 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 മാത്രം യേശു എൻ ആശ്രയം യേശു മാത്രം ഇന്നലെയും ഇന്നും നാളെയും എന്നും എന്നാശ്രയം യേശു മാത്രം ഇന്നലെയും ഇന്നും നാളെയും എന്നും എന്നാശ്രയം യേശു മാത്രം യേശു മാത്രം എനിക്ക് യേശു മാത്രം എന്നും എനിക്ക് യേശു യേശു മാത്രം എന്നും എനിക്ക് യേശു യേശു മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വതാവും ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഈ വലിയൊരു സമയം അടിയങ്ങൾക്ക് ഒരുക്കിയതിനായിട്ട് അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും അവിടെ ഞങ്ങളെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച് പരിപാലിക്കുന്ന എല്ലാ വാത്സല്യങ്ങൾക്കായിട്ടും നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ആകുലങ്ങളാലും കർത്താവെ എന്ന ഇതിൽ സംബന്ധിക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നീ അവരെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശയോടെ മുൻപോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളാൽ കർത്താവെ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്, രോഗങ്ങളാൽ കർത്താവ് വലയുന്ന മക്കളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണമേ, സൗഖ്യം നൽകുവാൻ പ്രസാദിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പലവിധ പ്രതിസന്ധികളിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അനേക സഹോദരങ്ങളുണ്ട്, നീ അവരെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളിൽ പഠിക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരങ്ങളും വ്യഥകളും വേദനകളുമായിട്ട് ഇപ്പോൾ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ അവരെ തൊട്ട് സൗഖ്യമാക്കി ആശ്വസിപ്പിച്ച് വിടുവിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ പ്രസാദിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അങ്ങ് ഓർക്കണമേ. അങ്ങ് ഏഴിൽ വസിച്ചുകൊണ്ട് കർത്താവെ, ഞാൻ അങ്ങ് ഏഴിലും ഏഴ് അങ്ങനെയൊക്കെ കൊണ്ട് ശുശ്രൂഷയിപ്പാൻ തക്കോണം. അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കടന്നുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും അവർക്കുള്ള സകലത്തിനെയും അങ്ങ് വേലി കെട്ടി സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണമെന്ന് യേശുനാഥൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പുതിയ വർഷത്തിൽ പുത്തൻ സ്വപ്നങ്ങളുമായിട്ട് അനേകർ മുൻപോട്ട് ഓടുകയാണ്. കോവിഡിൻ്റെ കെടുതികളെ കുറിച്ച് ഭയമില്ലാത്ത അവസ്ഥയിൽ ലോകമായിരിക്കുന്നു. അപ്പോൾ ഈ പുതിയ വർഷം പുതിയ മേച്ചുപ്പുറകൾ കണ്ടെത്തുവാനും പുതിയ സൗഭാഗ്യങ്ങൾ തേടുവാനും അനേകർ പരക്കം പായുകയാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥന പൂർണ്ണമാക്കിക്കൊണ്ടാണ് നാം 2023 പ്രവേശിച്ചത്. ആ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനം അനേക സഹോദരങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ബലഹീന എൻ്റെ ഇടയ്ക്കൽ കടന്നു വന്നുവെങ്കിലും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും 2023 ചെയ്യുവാൻ തക്കതിരുവണ്ണം പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തി പോലും ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സങ്കടത്തോടെ ഞാൻ ഓർക്കുകയാണ്. 2023 അജണ്ടയിൽ അവർക്ക്
താരാളമായ പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിക്കുവാൻ ഉണ്ടായിരുന്നു. മക്കളുടെ വിവാഹം, മക്കളുടെ പഠന കാര്യങ്ങൾ, പുതിയ ഭവനം, പുതിയ ജോലി, ഔദ്യോഗിക ജീവിതത്തിലെ പ്രൊമോഷൻ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഉണ്ടായിരുന്നപ്പോഴും ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ക്രമീകരണം ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഞാൻ വേദനയോടെ ഓർക്കുകയാണ്. കാരണം പുതിയ പ്ലാനുകളുമായിട്ട് അവർക്ക് ലഭിച്ച പുതിയ വർഷം മുൻപോട്ട് പോവുകയാണ്. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ വർഷം അവരെ ഒരുവിധത്തിൽ ഭാവിയെക്കുറിച്ചുള്ള ഒരാശങ്ക സൃഷ്ടിക്കുവാനിടയെ അവരെ മുന്നോട്ട് തള്ളിവിടുകയാണ്. ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾ ദൈവം നീട്ടിക്കൊടുത്തതുപോലെയുള്ള ഒരവസ്ഥയാണ് പലരുടെയും ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ മോശപിതാവ് 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പലപ്പോഴും അനേകർ മറന്നു പോവുകയാണ്. ഞങ്ങളുടെ ഹൃദയം വിവേകമുള്ളതായി തീരുവാൻ, ഞങ്ങളുടെ ഹൃദയം വിവേകമുള്ളതായി തീരുവാൻ, ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങൾ എണ്ണുവാൻ, ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. മോശപിതാവ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഹൃദയം വിവേകമുള്ളതായി തീരണം. എന്തെന്നാൽ ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ആയുസ്സിന്റെ ദിവസങ്ങൾ എണ്ണുവാൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ വർഷം തരുമ്പോൾ ഈ പുതിയ വർഷം നമ്മുടെ ആയുസ്സിൽ നിന്ന് അത്രയും ദിവസങ്ങൾ കുറച്ചു കളയുകയാണ്. ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്ന സംവത്സരങ്ങൾ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് അവയെക്കുറിച്ച് ചിന്തിക്കുവാനും അവയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ തക്കവണ്ണം വിവേകമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്നാണ് മോശപിതാവ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ പറയും, മനുഷ്യനെ വിട്ടുകളയുക, ആജ്ഞരെ സംബന്ധിച്ച് പോലും അങ്ങനെയുള്ള ചിന്തയല്ല. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഒരുപാട് പുതുവർഷങ്ങൾ മുൻപിലുണ്ട് എന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പദ്ധതികളൊക്കെയും കെട്ടിപ്പണിയുന്ന അവസ്ഥയിലാണ് അനേകർ മുൻപോട്ട് പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനം അതേ 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളുമായിട്ട് പോകുന്ന വ്യക്തികളുടെ അവസ്ഥയെക്കുറിച്ച് അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് ചിലവഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേട്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ പുതിയ വർഷങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളെ കുറിച്ച് ഭൗതികമായ മോഹങ്ങളോടുകൂടി സമീപിക്കുന്നവരോട് യാക്കോബ് ശ്ലീഹ പറയുകയാണ്, വലിയ പദ്ധതികളാണ് അവർ രൂപകൽപ്പന ചെയ്യുന്നത്. ഇന്ന പട്ടണത്തിൽ പോയി എന്ന് പറയുമ്പോൾ ഒരു പട്ടണം അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരാണ്ട് ചെലവഴിച്ച് വ്യാപാരം ചെയ്യും. ദീർഘമായിട്ടുള്ളൊരു കാലയളവാണ്. പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ അത് അടുത്ത ഒരു വർഷത്തേക്ക് ഒരു പദ്ധതിയായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. അതെ, ഇന്ന പട്ടണത്തിൽ ഇപ്പോൾ ഒരു വർഷം അവിടെ താമസിക്കണം. എന്നിട്ട് താമസിക്കുക മാത്രമല്ല, അവിടെ വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്നുറപ്പിച്ചു പറയുകയാണ്. നാളത്തെ കാര്യമാണ്. അപ്പോൾ ഭാവിയെക്കുറിച്ച് ഉറപ്പോടെ ചിന്തിക്കുന്ന, ഉറപ്പോടെ ഭാവി തങ്ങളുടെ കയ്യിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന വ്യക്തികളെക്കുറിച്ച് ശ്ലീഹ പറയുകയാണ്. അതെ, നിങ്ങൾ കേട്ടുകൊള്ളുക 14-ാമത്തെ വാക്യം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതാണ്. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയാണല്ലോ. അല്പനേരം മാത്രമേ ആവിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു പാട പോലെ, നിഴൽ പോലെ വെള്ളം തിളച്ചു മറിയുമ്പോൾ പൊങ്ങി വരുന്ന ആവി, അത് അല്പനേരം മാത്രം നമുക്ക് കാണുവാൻ കഴിയും. അതിനെ പിടിക്കുവാൻ കഴിയുകയില്ല, കയ്യിൽ ഒതുക്കുവാൻ കഴിയുകയില്ല, ഗതി മാറ്റി നമ്മുടെ കൈകൊണ്ട് വിടുവാനും കഴിയുകയില്ല. അത് ആവി വന്നു, അല്പം കഴിയുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് മാഞ്ഞു പോവുകയാണ്. നിങ്ങളുടേതായിട്ടുള്ള ഇപ്രകാരമുള്ള എല്ലാവിധമായ അതേ പരിപാടികളും നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളും ഇത്രമാത്രമേ ഉള്ളൂ. ദേ ആർ ഷോർട്ട് ലിവ്ഡ് എന്ന് പറഞ്ഞാൽ അല്പായുസ് മാത്രമേ ഉള്ളൂ.
ദൈവത്തെ കൂടാതെയുള്ള നിങ്ങളുടെ ഈ പ്രയാണം മറ്റൊരു ദേശത്ത് പോയിട്ട് ഒരു കാലയളവിലേക്ക് അവിടെ താമസിച്ച് വ്യാപാരം ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ ലാഭമുണ്ടാക്കും എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ അവരെ ഉപദേശിക്കുകയാണ്. 15-ാം വാക്യത്തിൽ കർത്താവിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. അതാണ് ചോദിക്കുന്നത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, അതെ, എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അങ്ങനെ കർത്താവിന് ഇഷ്ടമുണ്ട് എങ്കിൽ അത് നടക്കട്ടെ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളവിടെ ഒരു വർഷം പാർക്കുവാനിടയാകട്ടെ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് വ്യാപാരം ചെയ്യുവാൻ മുഖാന്തരം ഒരുക്കപ്പെടട്ടെ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ കർത്താവ് ലാഭം തരട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുക. ഇവിടെ കർത്താവിന് യാതൊരു സ്ഥാനവുമില്ല. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് സ്വന്തം യുക്തിയിൽ പ്രവർത്തിക്കുന്നവന് ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല. യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അതെ, ഭാവിയെക്കുറിച്ചുള്ള മനപ്പായസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. കർത്താവ് തൻ്റെ ഇഹലോക ജീവിതത്തിൽ അതെ ഇപ്രകാരം ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ട ഒരുവൻ്റേതായിട്ടുള്ള അനുഭവം വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ അപ്രകാരം ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തെടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പ്രഖ്യാപിക്കുന്നുണ്ട്. ദൈവമോ അവനോട് ഭോഷ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്നരുളിച്ചെയ്തു. കർത്താവ് ധനികനായി തീർന്ന ഒരു മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇപ്രകാരം വലിയ വിളവുണ്ടാകുമ്പോൾ ഇതെല്ലാം സംഭരിച്ചു വെക്കും, എന്നിട്ട് അതെ ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാവികാലം ചിലവഴിക്കുമെന്ന് പറയുന്ന ധനികനായ ഒരു മനുഷ്യനെക്കുറിച്ച്, ദൈവത്തെ ഭയമില്ലാത്ത ഒരു മനുഷ്യനെക്കുറിച്ച്, ദൈവം ഇതൊക്കെ ദാനമായി നൽകിയതാണെന്ന് ചിന്തയില്ലാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് കർത്താവ് പറയുന്നതാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവമോ അവനോട് ഭോഷ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാണ് എന്നരുളിച്ചെയ്തു. ഇതുപോലെയുള്ള പദ്ധതികളുമായിട്ട് മുൻപോട്ട് പോകുന്നവരെ കുറിച്ച് യാക്കോബ് ശ്ലീഹ പറയുന്നത്, നിങ്ങളുടെ ജീവൻ വെറും ആവിയാണ്, അല്പസമയം കാണും. ആ കാഴ്ച കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുകയാണ്. അപ്പോൾ നാം ദൈവത്തെ കൂടാതെ രൂപകൽപ്പന ചെയ്യുന്ന എല്ലാ പദ്ധതികളും ദൈവം നമുക്ക് ദാനമായി തന്നതാണ് ഈ പുതിയ വർഷമെന്ന് ചിന്തിക്കാതെ, ദൈവനാമ മഹത്വത്തിനായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ, സ്വന്തമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയും അഭ്യുന്നതിക്ക് വേണ്ടിയും ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും നാം പരിശ്രമിക്കുമ്പോൾ അതൊക്കെയും ക്ഷണികമാണെന്ന് ഇവിടെ തിരുവചനം പ്രഖ്യാപിക്കുകയാണ്. തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ മുൻപോട്ട് പോയ ആ ധനികൻ്റെ അവസ്ഥ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും. മനുഷ്യജീവിതം ക്ഷണികമാണ്. അതാണ് യാക്കോബ് ശ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ജീവൻ എങ്ങനെയുള്ളതാണ്? ആവി പോലെയാണ്, യാതൊരു നിശ്ചയവുമില്ല, ആർക്കും അതിൻ്റെ യാതൊരു ഗതിയും പറയുവാൻ കഴിയുകയില്ല. ക്ഷണത്തിൽ കാണുന്നു, മിന്നുന്നു, മറയുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പുതിയ വർഷത്തിൽ പുതിയ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് പാപവുമല്ല. തീർച്ചയായിട്ടും മക്കളെ കെട്ടിക്കണം, വീട് പണിയണം, അതൊക്കെ നല്ല ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിനക്ക് ഈ വക അനുഗ്രഹങ്ങളൊക്കെയും നൽകിയ ദൈവത്തിനു വേണ്ടിയിട്ട് എന്തു ചെയ്യണം എന്ന് ചിന്തിക്കണം, എന്തു പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കണം. കാരണം ഇപ്രകാരമുള്ള മറ്റ് പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്ത് അതൊക്കെയും പ്രാവർത്തികമാക്കുവാൻ വെമ്പൽ കൊണ്ട് മുൻപോട്ട് ഓടുമ്പോൾ ഇവയൊക്കെയും നിനക്ക് ദാനമായി നൽകിയ സർവശക്തനായ ദൈവത്തിനു വേണ്ടി എന്തു പ്രവർത്തിക്കുമെന്നുള്ളത് ചിന്തിക്കുവാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നതും
ദൈവത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായി അതിനെ അനുഗ്രഹമാക്കി തീർക്കുന്നത്. അപ്രകാരമുള്ള അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ, ദൈവമേ, ഞങ്ങൾക്കൊരു പുതിയ വർഷം കൂടി നീ ദാനമായിട്ട് തന്നു. കർത്താവേ, ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾ പലവിധമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ പലപ്പോഴും അങ്ങേക്ക് വേണ്ടി ഒന്നും ചിന്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറവ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടിയിട്ട് ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും അടിയങ്ങളെ സഹായിക്കണമേ. അപ്പോൾ മാത്രമേ അടിയങ്ങളുടെ ഭൗതികമായ ചിന്തകൾക്കൊക്കെയും കർത്താവെ അനുഗ്രഹങ്ങൾ അങ്ങ് പകരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ജീവനെന്ന് പറയുന്നത് കർത്താവ് വെറും ആവി പോലെ മാത്രമാകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചതല്ലോ. കർത്താവെ, ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കോണം അങ്ങേക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമെന്ന് യേശുനാഥൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നവോത്പാദിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും ഇപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.